ഹായ് ഗായ്സ്, ബി ബ്ലോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങളൊരു ലോങ് ഡ്രൈവ് പോകാൻ പോവാണ്. ലോങ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ വേളാങ്കണ്ണിയിലേക്കാണ് പോകുന്നത്. ട്രെയിനൊന്നും നോക്കിയില്ല, പെട്ടെന്നെടുത്ത തീരുമാനമായിരുന്നു. കുറച്ച് നാളായിട്ടൊരു നേർച്ച കാര്യങ്ങൾ അങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് അങ്ങനെ വന്നു. അപ്പോൾ പെട്ടെന്നാണ് തീരുമാനിച്ചത്. എടിപിടി ട്രെയിനൊന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കാറിന് തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. ആദ്യമായിട്ട് വേളാങ്കണ്ണി പോകുന്നത്. ഞാൻ ഇന്നവരെ പോയിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടൊരു എന്താ പറയുക, ഇത്രയും ദൂരം വണ്ടിയിൽ ഏത് അവസ്ഥയിലായിരിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല. വോമിറ്റ് ചെയ്യോ, തലവേദനയെടുക്കോ, ഒന്നും അറിയില്ല. ഉറക്കാവോ, തളർന്നു പോകുമോ, കൊച്ചെങ്ങനെയായിരിക്കും, അവിടെ വാശിയായിരിക്കും, ഒന്നും അറിയില്ല. പോകുന്ന വിശേഷങ്ങൾ നമുക്ക് പോകുന്ന വഴി കാണാം. അപ്പോൾ നല്ല നല്ല കാഴ്ച ഞങ്ങൾ നിങ്ങൾക്കും കാണിച്ചു തരാം. ഓക്കെ, ബൈ. അപ്പോൾ നമ്മുടെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. 6 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചാണ്. ഇപ്പോൾ സമയം 9 മണിയായി. അപ്പോൾ വൈഫും അമ്മയും കൊച്ചക്കൂടി നേരച്ചിടാൻ പോയിരിക്കുന്നു. ഞാനിപ്പോൾ അങ്ങോട്ട് പോകും. ഞങ്ങളുടെ ഈ എടവപ്പള്ളി തന്നെ വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ ഗീവർഗീസ് മുനിയാളുടെ അടുത്ത് നേരച്ചിട്ടിട്ട് ബാക്കി യാത്ര നമ്മൾ ആരംഭിക്കുകയാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് സാധാരണ പറഞ്ഞ പോലെ പോണ വഴിക്ക് തന്നെ കാണാം. ചപ്പാതെ മരുപ്പാറിയാണ്. ഈ അടുത്ത് നല്ലൊരു സ്ഥലം കിട്ടുന്ന ഞങ്ങൾക്ക് വണ്ടി ഒതുക്കണം, കഴിക്കണം. അമ്മ പാത്രം വെച്ചോണ്ടിരിക്കണം, ഉണ്ണി വേണ്ടി പാത്രം. ജോയിസ് അത്യപൂർവ നിമിഷം, ജോയിസ് അത്യപൂർവം വായ വെച്ചു വന്നു. എന്താ ഒരെണ്ണം തന്നാ പോരെ, ബാക്കി പാത്രം കൊണ്ടിരിക്കാല്ലോ. മനസ്സിലായും വായിക്കണം. പുറകിലൊരു ബേക്കറി ഉണ്ട്, പുറകിലൊരു ബേക്കറി ഉണ്ട്. ബേക്കറി ചേച്ചി ഇങ്ങനെ ഓരോന്നോരോന്ന് എടുത്തോണ്ട്. ഇനി അമ്മയുടെ ഒരു പാട്ടാണ്, കാരണം ഇത്ര നേരം നമ്മൾ എന്താ പറയാ മെല്ലായി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് തോന്നിയത്. സപ്പോർട്ട് ചെയ്യാൻ സൂര്യ ഉണ്ട്. ഇനിയപ്പോ തരാണ്ട് ഞാൻ ഒന്നിനും ഇല്ല. ഒരു ധൃതിയില്ല, സമയമുണ്ടല്ലോ. നമുക്ക് കിലോമീറ്റർ കിടക്കണല്ലേ. പൂങ്കാവിൽക്കും അവളുടെ പൊന്മക്കൾക്കും തേനുണ്ടോ, എനിക്കത് അറിയുള്ളൂ. പൂങ്കാവിൽ ും അവളുടെ പൊന്മക്കൾക്കും പേരുണ്ട്.
അതിനെ കുറിച്ച് ആലോചിച്ചാൽ നോട്ട് ദ പോയിന്റ്. ഡാഡി ഉണ്ടെങ്കിൽ കൊറേ പാട്ട് പാടും, കൊറേ ആക്കലവല പറയും, കൊറേ അങ്ങനെ. നമ്മൾ പാലിയേക്കര ടോൾ പ്ലാസ എത്തിയിരിക്കുകയാണ്. ടോൾ ഇതൊക്കെ പൊളിച്ചതുകൊണ്ട് നമ്മൾ പണ്ടേ കഴിഞ്ഞാണ്. ഉറക്കത്തിന് ഏറ്റവും ഒരു കാര്യത്തിലേക്ക് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നതിന് അവരാണെങ്കിൽ ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടി പോയേക്കാണ്. ഇപ്പം ഞങ്ങൾ ഇവിടെ ഒരു തൃശ്ശൂർ കഴിഞ്ഞിട്ടൊരു പള്ളിയിൽ നിർത്തിയേക്കുന്നതാണ്. അപ്പം ഞങ്ങളുടെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ ബാക്കി ഇവിടെ വെച്ച് അങ്ങനെ നടത്താമെന്ന് വെച്ച് അല്ലേ. എന്തോ നമ്മുടെ റൂട്ടെന്ന് പറയണത് കൊച്ചി നേരെ പാലക്കാട്, പാലക്കാട് നിന്ന് വടക്കഞ്ചേരി തിരിഞ്ഞ് ഞങ്ങൾ പോകണം നെന്മാർ റൂട്ട്. നെന്മാറെ നേരെ പൊള്ളാച്ചി അങ്ങനെ അറിയാം പോകണത്. നമുക്ക് കൊച്ചി നമുക്ക് അപ്പുറത്തോടെയും പോകാൻ പറ്റും, അതായത് കമ്പം തേനി വരെയും പോകാൻ പറ്റും. അപ്പം നമ്മൾ അത്യാവശ്യം മൈലേജ് പിടിക്കാൻ വേണ്ടി പോകുന്നത്. ഫോൺ ചാർജ് ചെയ്യട്ടെ ചോ, അവൾ വരച്ചെടുത്തിട്ട് അവിടെ എന്താണ് പറയണത്. എടേ എന്തിനാണ് ഊരി എടുത്തത്? എന്തിനാണ് ഊരിയ? അതിനാണ് ഊരിയ? എടേ ഇപ്പൊ അതൊന്ന് കുത്തിക്കേ ചാർജ്. അപ്പൊ കാണാത് ആ നീക്കൊന്നും മനസ്സിലാവണ്ട. ചാർജ് കുത്തിടറ അപ്പഴ ഫോണ് ചാർജ് ചെയ്യണ്ടേ പെട്ടെന്ന്. എന്നാ കൊറച്ചു നീ കളിച്ചോട്ടാ. ആ തന്നിട്ടുണ്ട്. അങ്ങനെ ഫുഡ് അടിക്കാനുള്ള പരിപാടി കേട്ടോ. ഇനി വണ്ടി നല്ല ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ അങ്ങ് ഒതുക്കി ഇനി അങ്ങ് തുടങ്ങണേ. ഞങ്ങൾക്ക് നല്ല ചപ്പാത്തിയും പരിപ്പ് കറി. അങ്ങനെ ഞങ്ങൾ നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിൽ എത്തിയിരിക്കുകയാണ്. പാലക്കാട് കഴിഞ്ഞു ഇനി തമിഴ്നാട്ടിലേക്ക് കയറി. ചുറ്റും തമിഴ് കൾച്ചേഴ്സിന്റെ കുറെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി കുറച്ച് തമിഴ് പേസിലാ ഇല്ലമ്മ തമിഴ് തെരിയാതെ നല്ല രീതിക്ക് ഉച്ചക്കത്തേക്ക് വിശക്കുന്നുണ്ട്. ഒരു പ്ലേസ് കിട്ടിട്ടുണ്ട്, നല്ല ഭംഗിയൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ അങ്ങ് കുഴപ്പമില്ല. അപ്പൊ ഇവിടെ സ്ഥലമൊന്നും അറിയില്ല, എന്നാലും തമിഴ്നാട് കയറിയിട്ടുണ്ട്. ഇപ്പൊ എല്ലാരും വിശന്ന് പൊരിഞ്ഞ് നല്ല വരഞ്ഞിരിക്കണേ. ഉച്ചക്ക നല്ല രീതിക്ക് ഉറക്കി പിന്നെ ചോറ്. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ പൊതിച്ചോറ് പോണമെന്നുണ്ട്. പൊതിച്ചോറ് ക്യാബേജ് വളർത്തിയത്, മുട്ട പൊരിച്ചത്, മീൻകറി, ഇത്ര ഉള്ളു കേട്ടോ. സിമ്പിളാ.
അടുത്ത വേക്കരക്കാരി കയറിയിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ ദിണ്ടിഗലാണ് എത്തിയിരിക്കുന്നത്. മണി ഇപ്പോ ഒരു 6:05 ആയി. 6:06 ഇനി 6:06 ഒരു മിനിറ്റ് അല്ലേ ഉള്ളൂ. ഇനി ഒരു 150 kilometers ഇനി നമുക്ക് എത്താനുണ്ട്. എങ്ങനെയാണ് ചെലപ്പോ ഒരു 10 മണി ആവുമായിരിക്കും. വണ്ടി ഓടിക്കണ്ട പിന്നെ വേറെ ഇങ്ങനെ ഡിഗ്രി ഇത് തഞ്ചാവൂരിൽ വന്ന ഒരു ഹോട്ടലാണ്. ഇവിടെ പാർക്കിങ് ഏരിയ ഒക്കെ ഓക്കെയാണ്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഇവരുടെ സർവീസ് വളരെ മോശമാണ്. ആരും ഇവിടെ കയറുന്നില്ല ഞാൻ പറയൂ. അങ്ങനെ ഞങ്ങൾ അവസാനം വേളാങ്കണ്ണി എത്തിയിരിക്കുകയാണ്. ഇപ്പം 12:00 കഴിഞ്ഞ്. ഇനി എങ്ങനെയെങ്കിലും റൂം എടുത്ത് സെറ്റ് ആവണം. നല്ല ക്ഷീണമുണ്ട്. ഇപ്പോൾ നമ്മൾ പള്ളിവാസം അവിടെയാണ് നോക്കിയിരിക്കുന്നത്. ഇവിടെയാണ് ഇവിടെ നമ്മൾ ആദ്യം വന്ന് നമ്മൾ റൂം ബുക്ക് ചെയ്യണം. അങ്ങനെയാണ് സംഭവം. എങ്ങനെയാണ് ആദ്യമായിട്ട് ബുക്ക് ചെയ്യാൻ പോണത്. നമുക്ക് എന്തായാലും അകത്തേക്ക് കയറി നോക്കാം. എന്താണല്ലോ നല്ല തിരക്കുണ്ട് കേട്ടോ. ഇത് ഇപ്പോൾ സംഭവം എന്നറിയില്ല, ഞാൻ നോക്കാം. ഓ എൻ്റെ പൊന്നോ മൂഞ്ചിന്ന് തോന്നുന്നു. അതായത് ഇവിടെ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത്, അതായത് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഇവിടെ ടോക്കൺ എടുക്കണം. ടോക്കൺ എടുക്കുന്ന 456 പേര് ഇപ്പം തന്നെ വെയിറ്റ് ലിസ്റ്റിൽ. നമ്മൾ ട്രെയിനൊക്കെ അവസാന ദിവസം ടിക്കറ്റ് എടുത്താൽ എങ്ങനെ ഡാം മൂടുമെന്ന് ഉറപ്പൊന്നുമില്ല. അപ്പോൾ റൂം ഒഴിയണനുസരിച്ചാണ് നമ്മൾ കിട്ടുന്നത്. 456 പേര് ഇപ്പോൾ ഓൾറെഡി ഉള്ളതുകൊണ്ട് മൂഞ്ചിരിക്കണാണ്. അപ്പോൾ എന്തായാലും ഇനി അടുത്ത വഴി നോക്കണം.